അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിണ്ണത്തുള്ള റോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ്. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തിട്ടും കാണിക്കുന്നുണ്ട്, ഇനി ഫ്രൈ ചെയ്യാതെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എണ്ണൊന്നും ഇല്ലാതെ ചെയ്തെടുക്കുന്നതാണ്. നമുക്കിത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ് ഇത്. 1 ഗ്ലാസ് പച്ചരി കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പച്ചരിയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. പിന്നെ പച്ചരിയും പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസുമാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് ചോറ്, ഏത് ചോറായാലും കുഴപ്പമില്ല, ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. 1/2 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 2 ചെറിയ ഉള്ളി, 2-3 ചെറിയ ഉള്ളി എടുക്കാം. അധികം വേണ്ട, നമ്മൾ 1 ഗ്ലാസ് പച്ചരിയിൽ എടുക്കുന്നുള്ളൂ. പിന്നെ 1/2 ഗ്ലാസ് തേങ്ങ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അതേ ലെവലിന് ഒഴിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ പച്ചരിയുടെ ഈ അതേ ലെവലിന് തന്നെ ഒഴിച്ചെടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിണ്ണത്തിലെ റോട്ടിയുടെ ബാറ്റർ കേട്ടോ. അപ്പോൾ ഈ കട്ടിക്കാട്ടോ വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ആവിക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു കുറച്ച് കുണ്ടുള്ള ടൈപ്പ് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഡലി പാത്രത്തിലും ചെയ്തെടുക്കാം. നമ്മുടെ പ്ലേറ്റിന് ഏതാണോ പറ്റിയാച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഞാനൊരു ഓട്ടപാത്രം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അടിയിൽ വെള്ളം തിളക്കുമ്പോൾ മേലേക്ക് കയറാതിരിക്കാനാട്ടോ ഞാനൊരു പാത്രം, ചെറിയൊരു ബൗള് അതിലിറക്കി വെച്ച് കൊടുത്തത്. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് തന്നെ എണ്ണ തടവി കൊടുക്കുക. ഏതെണ്ണയാലും കുഴപ്പമില്ല. ഇനി ആ പ്ലേറ്റ് നമുക്ക് ഈ ഓട്ടപാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവ് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 കൈയിലാട്ടം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ വേറൊരു പ്ലേറ്റും കൂടി എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലേറ്റിലും ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. 2 പ്രാവശ്യമായിട്ട് ആവിക്ക് വേവിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒപ്പം 2 പ്ലേറ്റിലാക്കിയിട്ട് ഒഴിച്ചെടുത്തത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഇഡലി പാത്രത്തിനും ചെയ്തെടുക്കുക. നമുക്ക് എളുപ്പം ഏതാണോ അതിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20-25 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റ് ആയാലൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇത് ആയിക്കണോ എന്ന് നോക്കി നോക്കാം കേട്ടോ. അതൊരു 20 മിനിറ്റൊക്കെ ആയിക്കണോ. 20 മിനിറ്റ് ആയപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് വെന്ത് വന്നിക്കണം. തൊട്ട് നോക്കിയപ്പോൾ കറക്റ്റ് വേവൊക്കെ ആയിക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ അടിയിട്ട് എങ്ങനെ നോക്കി നോക്കാം കേട്ടോ. ഇതും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വെന്ത് നിൽക്കണം. നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. 1 മണിക്കൂർ നേരം ഞാൻ അങ്ങനെ വെച്ചു ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് കത്തി കൊണ്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊട്ടി കൊടുക്കുകയാണ്.
അപ്പോൾ ഇത് നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ രണ്ടാമത്തെയും കൂടി കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനുണ്ട്, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളകും പൊടി, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്, കാൽ ടീസ്പൂൺ ഏലക്ക പൊടി. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോ പീസും ഇതിൽ നന്നായിട്ട് തന്നെ മുക്കിയിട്ട്, അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം ഓയിലൊന്നും ഒഴിച്ചെടുക്കുന്നില്ല. ഓയിലോ വെളിച്ചെണ്ണ ഏതാണെങ്കിലും ഒഴിച്ചെടുക്കാം, അധികം ഒന്നും ഇട്ട് ഒഴിച്ചെടുക്കുന്നില്ല. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിന് മേലെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ഇതൊക്കെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേപ്പില യൂസ് ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിരിച്ചു മറിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാതെയും ഞാൻ കാണിക്കുന്നുണ്ട്, ഫ്രൈ ചെയ്തിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാതെ കഴിക്കുന്നത് കറിയൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. മീൻ കറിയോ ഇനി ഇറച്ചിക്കറിയോ ഏതാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല, നല്ല ടേസ്റ്റുള്ള സ്നാക്സാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇവനിങ് സ്നാക്സ് ആയിട്ടും ഡിന്നർ അങ്ങനെ എങ്ങനെ നമുക്ക് താല്പര്യം വെച്ചാൽ അതിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.